ഓ നമസ്തേ ഓം ശ്രീ നമ ചെണ്ടാള രൂപായ ആസാദിൻ്റെ കുടുംബ പശ്ചാത്തലം കുലപാരമ്പര്യം ധീവര പാരമ്പര്യം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ധീവരർ എന്ന് പറയുമ്പോൾ അത് അരയസമൂഹമാണ് അരയസമൂഹം കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഈ മത്സ്യബന്ധനം നടത്തി കിട്ടുന്ന മത്സ്യത്തെ വിശേഷപ്പെട്ട മത്സ്യങ്ങളെയെല്ലാം കടലമ്മ എന്ന ഭാവത്തിൽ തന്നെ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകുറുമ്പ ഭഗവതി അത് കാളീസങ്കല്പത്തിൽ അവിടെ സമർപ്പിച്ചിരുന്നു കൂടാതെ വാർഷികമായി അജബലി പോലെയുള്ള ചടങ്ങുകളും മകാരങ്ങളോട് കൂടിയിട്ടുള്ള പൂജാവിധാനങ്ങളും അവിടെയെല്ലാം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യമാണ് ധീവരരുടെ പാരമ്പര്യം ആസാദ് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ പൂർവീകരായിട്ടുണ്ടായിരുന്ന കർമ്മങ്ങൾ ില്ലാതായി എന്നും എന്നാൽ അതിനുശേഷം ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ആരാധന ആരംഭിച്ചിരിക്കുന്നു എന്നുമാണ് അതിന് തെറ്റൊന്നുമില്ല ജ്യോത്സ്യന്മാർ മുൻപുള്ള ആരാധനകളാണ് പറഞ്ഞതെങ്കിൽ അത് തന്നെ തുടരുക അത് തുടരുന്ന സന്ദർഭത്തിൽ പൂർവീകമായി കുലപദ്ധതി തന്നെ നടപ്പിലാക്കണം എന്നാൽ ഇവിടെ ആസാദ് പറഞ്ഞിരിക്കുന്നത് ബലിപൂജകൾ ചെയ്യുന്നില്ല എന്നാണ് അത് ചെയ്യുന്നില്ല ഞങ്ങൾ എന്നാണ് അത് പറ്റില്ല ബലിപൂജ നിഷ്കർഷിച്ചിരിക്കുന്ന കുലങ്ങൾ അവരവരുടെ സമ്പ്രദായം തന്നെ പിൻപറ്റണം അതിനു പകരം എന്തെങ്കിലും അനുകല്പങ്ങൾ എന്നുവെച്ചാൽ ബലിക്ക് പകരം കുമ്പളങ്ങയോ ചക്കയോ ഒന്നും വെച്ചതുകൊണ്ട് കാര്യമില്ല കാരണം കാളി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടവരാണ് അവരെന്ത് തന്നെയായാലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്ര പ്രമാണമുള്ളത് അതായത് പശുഭാവേ യജെ ദേവം ഭക്തിഭാവയുധ ശിവേ യഥിശ്യാത് പൂജയെ ദേവി മൃതാ തസ്യ പരിശ്രമ എന്ന പ്രമാണപ്രകാരം പ്രകാരം എത്ര തന്നെ ഭക്തിയുണ്ട് എന്ന് പറഞ്ഞാലും പശുഭാവത്തിൽ ചെയ്യപ്പെടുന്ന പൂജകൾ ഒരിക്കലും തന്നെ അത് ദേവി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമാണെന്നാണ് പ്രമാണം പറയുന്നത് ഇവിടെ പശുഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത് വൈദികപരമായിരിക്കുന്ന അല്ലെങ്കിൽ വൈഷ്ണവപരമായിരിക്കുന്ന ബലിയോട് കൂടിയല്ലാത്ത പ്രതീകാത്മകമായ പൂജകളാണ് അതുകൊണ്ട് തന്നെ ആ അത് വ്രതയാകുന്നതുകൊണ്ട് അത് ചെയ്തതുകൊണ്ട് കാര്യമില്ല പിന്നെയോ ഈ പശുഭാവത്തിനുള്ള പൂജ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരു ഗുണവുമില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അവിടെ പറയുന്നുണ്ട് പശുഭാവാസിതോ മന്ത്രി യദികാളിം പ്ര പൂജയെ രൗരവം നരകം വ്യാധി എന്ന് തുടങ്ങുന്ന പ്രമാണപ്രകാരം ഈ അനുകൽപ്പം വെച്ചിട്ടുള്ള പൂജകൾ ഇത്തരം കുലപാരമ്പര്യമുള്ള ബലിയോടുകൂടി പൂജ നടത്തേണ്ടവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നരകമാണ് ഫലം രൗരവാദി നരകത്തിൽ പതിക്കുമെന്നാണ് അതുകൊണ്ട് കേവലം പാപചിന്ത പാപചിന്തഗരുതിയിട്ടാണെങ്കിൽ അത് നല്ലൊരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഗീതാസാരം ഉൾക്കൊണ്ട് അവനവൻ്റെ പാരമ്പര്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ കർമ്മം ചെയ്യുക അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് മാത്രമേ നമുക്കും ഈ സമയത്തിൽ ആസാദിനോട് പറയാനുള്ളൂ വെറുതെ സ്വന്തം വീരത്വം മറന്നുകൊണ്ട് പശുഭാവമുള്ള വൈഷ്ണവഭാവത്തിലേക്ക് മാറാതിരിക്കുക സ്വന്തം പാരമ്പര്യത്തിൻ്റെ മ മഹത്വം മനസ്സിലാക്കി ആ ധീവര പാരമ്പര്യത്തിൻ്റെ അരയകുലത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ പാരമ്പര്യത്തിൽ തുടരുക അതാണ് ഈ പാരമ്പര്യം പിൻപറ്റുന്ന ഏവർക്കും ഭൂഷണമായിട്ടുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഭക്തിക്കും മുക്തിക്കും ഉത് ഉതകുന്ന ഏകമാർഗം എവരെയും നീലിയമ്മയും പടിമാന മക്കളും കുട്ടിച്ചാത്തന്മാരും ഒരു മുത്തപ്പന്മാരും അനുഗ്രഹിക്കട്ടെ പറഞ്ഞ കൂട്ടത്തിൽ വിഷ്ണുമായടേയും മുത്തപ്പൻ്റെയും കാര്യം പറഞ്ഞു അവരുടെയും പൂജാവിധാനങ്ങൾ ഇപ്രകാരം തന്നെയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് വിശേഷിച്ച് പറയാത്തത് നമശിവായ ചണ്ടാളോഹം ശ്രീകൃഷിപ്പാതുകാം പൂജയാമി നമ്മളെപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്